ഇവര് പൈസ ഒക്കെ മേടിക്കണ്ടല്ലോ. പാപ്പോനിങ്ങനെയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മൗണ്ട് ഹാഗനാണ്. ഇന്ന് മൗണ്ട് ഹാഗനിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് പിടിച്ച് പോർട്ട് മൊറസ്ബിയിലോട്ട് പോകും. 10 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം 7:45. അപ്പോൾ നമ്മുടെ സ്റ്റേയിലെ ചേട്ടൻ നമ്മളെ അവിടെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഫ്രീ ആണ്, പിക്ക് ആൻഡ് ഡ്രോപ്പ് ഫ്രീ, റൈറ്റ്? താങ്ക് യു. പിന്നെ ഫുഡ് കഴിക്കണമെങ്കിൽ പുള്ളി ഈ വണ്ടിയിൽ പുറത്തു കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ബാഗൊക്കെ എടുത്തു വെച്ചു, റൂം ചെക്കൗട്ട് ചെയ്തു. സമയം 7:45, 7:30 എത്തിയാൽ മതി, വലിയ സീനൊന്നുമില്ല. ഇനി വേറൊരു കാര്യം പറയട്ടെ, ഇവിടെ ഇപ്പോൾ ഈ പാപ്പനിങ്ങനയിൽ പല ഫൈറ്റുകളുണ്ടാകും ഗോത്രക്കാർ തമ്മിൽ. അതൊക്കെ എന്തിനാ വേണ്ടിയിട്ടാണെന്ന് അറിയാം? പ്രധാനമായിട്ട് നേരത്തെയൊക്കെ, ഇപ്പോൾ പല വിഷയങ്ങളും കാണുമായിരിക്കും. നേരത്തെ പ്രധാനമായിട്ടും മണ്ണിന് വേണ്ടിയും പെണ്ണിന് വേണ്ടിയും പിന്നെ പന്നിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ അതുകൊണ്ടെങ്കിലും പല ഗോത്രക്കാരും പല വിഷയങ്ങൾ തമ്മിൽ ഇവിടെ അടിയടി ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഭയങ്കര ഫൈറ്റിങ് ഒക്കെ നടക്കാറുണ്ട്. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം, ഇത് ഡിജിസെല്ലിൻ്റെ റീചാർജ് കൂപ്പണാണ്. അതായത് നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മൾ കൂപ്പൺ കാർഡ് മേടിച്ചിട്ട് സ്ക്രാച്ച് ചെയ്തിട്ട് റീചാർജ് ചെയ്യില്ലേ, ആ സാധനമാണെങ്കിൽ ഇവിടെ ഇപ്പോഴും, മനസ്സിലായോ? അതുപോലെ ഫ്ലെക്സി റീചാർജ് ചെയ്ത് നമ്മുടെ നമ്പർ കൊടുത്തിട്ട് റീചാർജ് ചെയ്യണ പരിപാടിയൊക്കെ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇപ്പോഴും. അതായത് എനിക്ക് തോന്നുന്നു കേരളമായിട്ട് ഒരു 20 കൊല്ലം പുറകിലാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണ് റീചാർജ് ചെയ്താണ്. ഇത് 5 ഗിനയുടെ, പിന്നെ 10 ഗിനയുടെ കിട്ടും, 20 ഗിനയുടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചാർജ് ചെയ്യാം. അപ്പോൾ ഫോൺ പഴയ നമ്മുടെ പഴയ സംഭവമാണ് ഫോൺ റീചാർജ് സ്ക്രാച്ച് ചെയ്യണത്. ഇത് നമ്മുടെ സ്റ്റേയുടെ മുമ്പിലുള്ള ഈ ഇദ്ദേഹത്തിൻ്റെ തന്നെ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത്. ഇതുണ്ട ഇവിടെ ഫുള്ള് മറ്റേ കിഴങ്ങ് നട്ടേക്ക, അതിൻ്റെ ഇടയിൽ ചോളമുണ്ട്, മധുരക്കിഴങ്ങാണ് ഈ നട്ടേക്കണം മുഴുവനും. പിന്നെ അപ്പുറത്ത് വേറെന്തോ കൃഷിയാന്ന് തോന്നുന്നു. പിന്നെ അവിടെ ഫുള്ള് റോസാപ്പൂ പോലത്തെ എന്തൊക്കെയോ ചെടികൾ നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ മറ്റേ അയ്യോ ഇതിൻ്റെ പേര് പറഞ്ഞതല്ല, കുണ്ടുമുളക് എന്നാ ശേ അയ്യോ കുണ്ടുമുളക് അല്ല, അയ്യോ ജമന്തി അല്ലല്ലോ, വാടാമല്ലി അല്ലേ? ആ ഈസ് വാടാമല്ലിയാ, അല്ല വാടാമല്ലി തന്നെ അല്ലേ പേര് പറഞ്ഞാലും? ഒന്ന് കമൻറ്റ് ചെയ്യാമായിരിക്കും, പേര് പെട്ടെന്ന് പറഞ്ഞുപോയി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഓണത്തിന് മാത്രം കാണുന്ന ചെടി, മറ്റേ പൂക്കളിടാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ആണ് ഈ ചെടിയൊക്കെ കാണുന്നത്. അതൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ പയറാണെന്ന് തോന്നുന്നു, ഇങ്ങനെ പടർത്തി വിട്ടേക്കണം എന്താ. അപ്പോൾ ഇവിടെ കൃഷിയുണ്ട്, ഇവരുടെ ആവശ്യത്തിന് ഇവിടെ തന്നെ കൃഷി ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച സ്റ്റേ. ഇവിടെ 150 ഗിനിയേ ഉള്ളൂ, ഏകദേശം 3,300 രൂപ. നമ്മുടെ ഗൈഡ് നമ്മളെ പറ്റിച്ചു, പക്ഷേ അവനിൽ നിന്ന് ഞാൻ ചോദിച്ച് മേടിച്ചു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പുള്ളിയുടെ റെഡ് കാറിൽ നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ്. ഈ പുള്ളി അത്യാവശ്യം നല്ലതാണ്ട്, ഗസ്റ്റിനെയൊക്കെ നന്നായിട്ട് നോക്കുകയും ഗസ്റ്റിന് നല്ല രീതിയിൽ സർവീസ് ഒക്കെ കൊടുക്കുന്ന ഒരു ടീമാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതാണ് റിസപ്ഷൻ, പുള്ളി ഇവിടെ അല്ല താമസിക്കുന്ന, പുള്ളിയുടെ വീട് കുറച്ച് മാറിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എയർപോർട്ടിലോട്ടോ, ഇതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു തരാണ്ടോ, ഒരു എയർപോർട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യും, ഫുഡ് മേടിച്ച് തരും, കാശ് കൊടുക്കണമെന്നുള്ളൂ. അല്ല ഫുഡിന് കൊണ്ടുവന്നാൽ റെസ്റ്റോറൻറ്റൊക്കെ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Thank you so much for choosing Ostrich Guest House. Welcome. Okay. And as you fly out, have a safe flight today. Okay, thank you. Pulled over Michael nanda. Adhole it's your son? Son, yes. Yes, hello. Hi. യെസ്. അപ്പോൾ നമുക്ക് നേരെ എയർപോർട്ട്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉള്ളൂ, ഒരു 7 മിനിറ്റ് ഉള്ളൂ എയർപോർട്ടിലേക്ക്. അധികം ദൂരമില്ല, അതുകൊണ്ട് തന്നെ സുഖമാണ്. ശരിക്കും ഇത് മൗണ്ട് ഹാഗൺ ടൗണിലോട്ട് എത്തുന്നതിന് മുമ്പാണ് എയർപോർട്ട്, അതിനും 5 കിലോമീറ്റർ പുറകിലാണ് നമ്മുടെ ഹോട്ടൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു 7-8 മിനിറ്റിനുള്ളിൽ നമുക്ക് എത്താൻ പറ്റും, അത്രേ ദൂരമുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ വണ്ടി മൊത്തം മറ്റേ സൺഫിലിം ഒട്ടിച്ചേക്കാം. ഇതുണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, ഈ ഇത്രയും സൈഡ് മാത്രമേ വൈറ്റ് ഉള്ളൂ പുറത്തോട്ട് കാണാൻ നല്ല ക്ലാരിറ്റി ഉള്ളത്, ബാക്കിയെല്ലാം സൺഫിലിമാണ്. ഈ സൈഡ് മൊത്തം കണ്ട സൺഫിലിം, ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ അല്ലെങ്കിലും എന്താ പ്രശ്നമുള്ളത്? ആ അപ്പോൾ ചേട്ടൻ പറയണായിരുന്നു, ഇൻ കേസ് നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലേഷനോ ഡിലേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചേട്ടനെ വിളിച്ചാൽ മതി, അപ്പോൾ അവിടെ പോയി സ്റ്റേ അടിക്കാം, അല്ലെങ്കിൽ അവിടെ പോയി ഇരിക്കാം, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടുത്തെ ഫ്ലൈറ്റിൻ്റെ കേസ് എപ്പോഴും ഏത് നിമിഷവും ക്യാൻസലേഷൻ സംഭവിക്കും, ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തിട്ട് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുമ്പോഴായിരിക്കും ഈ ഫ്ലൈറ്റ് പോകണില്ല എന്ന് പറയുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടുത്തെ എയർലൈൻ്റെ കാര്യം, എല്ലാം കണക്കാണ്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഓൺ ടൈം പോവും. രാവിലെ തന്നെ കച്ചവടക്കാരൊക്കെ സജീവമാണ് എയർപോർട്ടിൻ്റെ പരിസരത്ത്. ഇന്ന് നല്ല മഴയുണ്ട് കേട്ടോ, രാവിലെ സാറിന് മഴ കുറവായിരുന്നു, വൈകുന്നേരങ്ങളിലാണ് മഴ കൂടുതൽ, പക്ഷേ ഇന്ന് നല്ല മഴയുണ്ട് രാവിലെ തന്നെ. ഇതാണ് എയർപോർട്ട്, എയർപോർട്ട് എത്തി. ആ ഇതാണ് എയർപോർട്ട്, റൈറ്റ് സൈഡ് കാണുന്നതാണ് എയർപോർട്ട്. അപ്പോൾ ഇതാണ് മൗണ്ട് ഹാഗൺ ഇന്റർനാഷണൽ, നോട്ട് ഇന്റർനാഷണൽ. ആ ഓക്കെ, ഓ ഇത് ഇന്റർനാഷണലും ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ മൗണ്ട് ഹാഗൻ എയർപോർട്ടിലേക്ക് എത്തിയേക്കാണ്. ഞാൻ ബാഗ് എടുത്ത് പുറത്തിറങ്ങട്ടെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഓക്കെ, സി യു, ബൈ ബൈ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ചേട്ടൻ നമ്മളെ ഇവിടെ ആക്കി. നമ്മൾ ഇനി ഡിപ്പാർച്ചർ ഹോൾ. ഓക്കെ, ആ ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. ഇവിടെ പിന്നെ അകത്ത് കയറി പിന്നെ പേടിക്കണ്ടല്ലോ, വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റേ കള്ളന്മാരുടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വന്നു. ഇവിടെ പി എൻ ജി എയർ കാണാം, അതുപോലെ എയർ നുഗിനി എന്ന് പറയുന്ന അതാണ് നമ്മൾ എടുത്തേക്കണ ഫ്ലൈറ്റ്. രണ്ട് ഫ്ലൈറ്റാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത് കേട്ടോ ഡൊമസ്റ്റിക്കിൽ. ഒരാളിൽ നിന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്, അവരുടെ ഭാഷയിൽ ഒന്നും മനസ്സിലായില്ല. സമയം എത്രയെന്ന് അറിയാമോ? 8:30. നമ്മൾ 7:30 ഇപ്പോൾ വന്നാണ്. നമ്മൾ നിന്നിടത്തുനിന്ന് അങ്ങ് അനങ്ങുന്നില്ല, ഭയങ്കര സമയം എടുക്കുന്നു. ശരിക്കും വലിയ തിരക്കൊന്നുമില്ല, പക്ഷേ കൗണ്ടറിൽ ഒരാൾക്ക് 10-20 മിനിറ്റ് കുത്തി ഇരുന്നിട്ടാണ് ഇത്രയും ഡിലേ വരുന്നത്. കൗണ്ടറിൽ ഭയങ്കര സമയം എടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് കറണ്ടൊക്കെ പോയി, ഒരു 10 മിനിറ്റ് കറണ്ട് ഇല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ടിലൊക്കെ കറണ്ട് പോകണ കാണുക. വേറെ കാര്യമുള്ളതേ, നമുക്ക് 9:10 നമ്മുടെ ബോർഡിങ് ടൈം. ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞു, പണിയാവുമെന്ന് അറിയില്ല. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാമോ? 9:45 നമ്മുടെ ബോർഡിങ് ടൈം. എന്നിട്ടും ഞാനിവിടെ നിൽക്കുകയാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും, ആൾക്കാരൊക്കെ ബഹളം ഉണ്ടാക്കി തുടങ്ങി. സീനാണ്, പോകാൻ പറ്റുമാവോ? ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാമോ? 9:55 നമ്മുടെ ഫ്ലൈറ്റ്. ഇപ്പോഴും ഒന്നും ആയിട്ടില്ല, ഞാനിപ്പോഴും ചെക്ക് ഇൻ കൗണ്ടറിൽ തന്നെ നിൽക്കുകയാണ്. എൻ്റെ ബാഗ് വിട്ടിട്ടുണ്ട്, നോക്കാം എന്താവുന്നു. നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. ബോർഡിംഗ് പാസ് എങ്ങനെ ഇരിക്കുകയെന്ന് അറിയാം? ഇതേണ്ട, എഴുതി തന്നേക്കണ്, പ്രിൻ്റഡൊന്നുമല്ല, എഴുതി തന്നു. എൻ്റെ ബാഗ് വിട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്കിൽ വന്നു. സെക്യൂരിറ്റി ചെക്ക്, ഇതെല്ലാം ഒറ്റ ബിൽഡിങ്ങാണ്, ചെറിയൊരു എയർപോർട്ടാണ്. ഇത് ഇൻ്റർനാഷണൽ ഒന്നും അല്ലട്ടാ, ഇൻ്റർനാഷണൽ ആണെന്ന് മറ്റേ പുള്ളി എനിക്ക് തോന്നണല്ലോ. ഇൻ്റർനാഷണൽ അല്ല, ഇത് ഡൊമസ്റ്റിക്കാണ്. സെക്യൂരിറ്റി ചെക്ക് വന്നു. സെക്യൂരിറ്റി ചെക്കിൽ എൻ്റെ ബാഗിൽ മറ്റേ രണ്ട് ഡ്രോണിൻ്റെ ബാറ്ററി ഇരിപ്പുണ്ടായി. അപ്പോൾ ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു. ആ പുള്ളി എടുപ്പിച്ച് എടുത്തിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇത് ഡ്രോണിൻ്റെ ബാറ്ററി. അപ്പോൾ അയാൾ പറഞ്ഞ്, അയ്യോ ഇത് ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഇത് ചെക്കിൻ ബാഗിൽ ഇട്ട് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു റൂളൊന്നുമില്ല, ബാറ്ററി ആണെങ്കിൽ നമ്മുടെ കയ്യിലാണ് വെക്കേണ്ടത്, ഇത് ലിഥിയം ബാറ്ററിയാണ്, നമ്മുടെ കയ്യിലാണ് വെക്കേണ്ടത്, ചെക്കിൻ ബാഗിൽ ഇടാൻ പാടില്ല. പുള്ളി പറഞ്ഞു അങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് തിരക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ പോയി വേറെ ആരെങ്കിലും ചോദിക്കുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അവസാനം പറഞ്ഞു, ഓക്കെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. സംഭവം എന്താണ്, കാശിന് വേണ്ടിയിട്ടാണ്, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, ഇതിൽ തന്നെ കൊണ്ടുപോക്കോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ടാങ്ക് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വിട്ട്, കാശൊന്നും കൊടുത്തില്ല. അങ്ങനെ ഇവിടെ വന്നിരിക്കുന്നു. നമ്മുടെ വണ്ടിയുടെ ടൈം 9:55 ഫ്ലൈറ്റ്. ഡിലേ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് ആരോട് ചോദിക്കും, എവിടെ പോയി ചോദിക്കും എന്നും യാതൊരു ഐഡിയ ഇല്ല. ഇവിടെ ഒരു മനുഷ്യനില്ല, ഇവിടെ കുറേ യാത്രക്കാരിപ്പുണ്ട്. അതല്ലാണ്ട് ഇവിടുത്തെ എയർപോർട്ടിൻ്റേതായിട്ടോ അല്ലെങ്കിൽ എയർലൈൻ്റേതായിട്ടോ ആരുമില്ല. ഒരു ഡിസ്പ്ലേ ബോർഡ് പോലും ഇല്ല. ഇതിപ്പോൾ ഫ്ലൈറ്റ് പോകോ ഇല്ലയോ, ഇപ്പോൾ പോകും, ഒരു ഐഡിയ ഇല്ല. എന്തായാലും എല്ലാവരും ഇരിപ്പുണ്ട്, ഇവരൊക്കെ അവിടെ തന്നെയാണെന്ന്, അങ്ങോട്ട് തന്നെ പോർട്ട് മൊറസ്ബിക്ക് തന്നെ ആയിരിക്കും. വെയിറ്റ് ചെയ്യാം, എന്താ സംഭവിക്കണേ നോക്കാം. ഞാനേ ഇത് അവിടെ നിന്നൊരു കാപ്പി മേടിച്ചത്, അവിടെ ആകെയുള്ളൊരു കടയാണ്. കാപ്പിയും കിട്ടും, പിന്നെ ഒരു സ്നാക്സ് എന്തെങ്കിലും ഐറ്റം കിട്ടും. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞു, നോ ഐഡിയ എന്താ സംഭവിക്കുന്ന അറിയില്ല. ഞാനിവിടെ ആ കാപ്പി മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സെക്യൂരിറ്റിയുടെ ആൾ പുറകുന്നു, ഈ പുറകേക്കാണ് സെക്യൂരിറ്റി ചെക്കിൻ്റെ ഏരിയ, ചെറിയൊരു റൂം. ആ പുള്ളി എന്നെ കൈവീശി വിളിച്ചു, ഇങ്ങനെ വന്നേ. ഞാൻ ചെന്ന്, എന്താ കാര്യം? അപ്പോൾ അവരുടെ നിങ്ങളുടെ ബാറ്ററി ഓൾറെഡി ബാറ്ററി ആക്കിയതല്ല, ആ ബാറ്ററി ഞങ്ങളുടെ ബോസിനൊന്ന് ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ആയിക്കോട്ടെ, ബോസ് വന്ന് വലിയ ആയിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ഇത്തിരി കുറച്ച് ഗെമയിൽ പറഞ്ഞു, നമ്മൾ തളർന്നുടിഞ്ഞ് നൈസായിട്ട് നിൽക്കണമെങ്കിൽ തലയിൽ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ തോന്നി, പക്ഷേ കുറച്ച് പവറിൽ നമ്മൾ പറയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇൻ്റർനാഷണൽ ട്രാവലറാണ്, എങ്ങനെ പോലെ രാജ്യങ്ങൾ സഞ്ചരിക്കുന്ന ആളാണ്, എൻ്റെ ഒരു ബാറ്ററി ഉണ്ട്, ഇതാണ് ബാറ്ററി എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തു കൊടുക്കും. ഓക്കെ ഇതാണല്ലേ, ഓക്കെ. ഞാൻ പറഞ്ഞു ഈ സാധാരണ ബാറ്ററിയാണ്, കുറച്ച് ഇങ്ങനെ നമ്മൾ ഇത്തിരി ഗാംഭീര്യത്തിൽ പറയുമല്ലോ അങ്ങനെ പറഞ്ഞു. ഞാൻ സാധാരണ ബാറ്ററിയാണ്, പവർ ബാങ്ക് പോലത്തെ ഒരു സംഭവമാണ് അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, നിങ്ങൾ ഇന്ത്യയിലോട്ടാണോ തിരിച്ച് പോകുന്നത്? അല്ല, ഞാൻ പറഞ്ഞു ഞാൻ ഓസ്ട്രേലിയയിലോട്ടാണ്. ഓക്കെ, സേഫ് ട്രാവൽ. ഇതൊക്കെ പറയുക കഴിഞ്ഞ്. അല്ല, നമ്മളവിടെ ഇത്തിരി ലൂസായിട്ടാണ് ഐ എസ് ആർ എന്നൊക്കെ പറഞ്ഞ് നിന്നാൽ അവന്മാർ കാശ് മേടിക്കും. എനിക്കങ്ങനെ തോന്നിയത് ഒരു പെരുമാറ്റം കണ്ടിട്ട്. വലിയ കുഴപ്പമില്ല, ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കുക, ചായ അല്ല കാപ്പി പറഞ്ഞു. ഇവിടെ ആകെപ്പാട് ഒരു കടയും പിന്നെ ഒരു സിമ്മിൻ്റെ കടയുണ്ട്, പിന്നെ ആൾക്കാരും ഉണ്ട്, വേറെ ഒന്നുമില്ല. സമയം ഇപ്പോൾ 11:00. ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ട് ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ ഫ്ലൈറ്റ്. നമ്മുടെ ഒരു ചെറിയ ഫ്ലൈറ്റ് എന്തായാലും ഇതായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ വന്ന ഫ്ലൈറ്റ് ഇല്ലേ, അത് നമ്മുടെ അല്ല, അത് ഇത് ചാർട്ടേഡ് ഫ്ലൈറ്റ് എങ്ങണ്ട, അത് ഇപ്പോൾ വിളിച്ച് പറയണ്ടായി, അത് വേറെ ഫ്ലൈറ്റാണ്, നമ്മുടെ അല്ല. ഇപ്പോൾ സമയം എത്രയാണെന്ന് അറിയാമോ? 12:00 കണ്ട. ഇപ്പോൾ ഒരു ആൾ വന്നു, എയർലൈൻ്റെ സ്റ്റാഫാണെന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞ്
ഫ്ലൈറ്റൊക്കെ ഡിലേ ആണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ പേര് 181 എന്നാണ്, 181 നമ്പർ. അത് 12 മണിക്ക് അടുത്ത അപ്ഡേറ്റ് വരും, ഡിലേ ആണെന്ന് പറഞ്ഞു. ദൈവത്തിനറിയാം എന്താണെന്ന് നോക്കാം. 2:30 ആകുന്നു, ഇതുവരെ എയർപോർട്ടിൽ നിന്ന് പോയിട്ടില്ല, ഇവിടെ കുത്തിയിരിക്കുകയാണ്. ഇവിടെ ആക്ച്വലി ആൾക്കാരൊന്നും ഇങ്ങനെ ചോദ്യം ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പോയി എന്തെങ്കിലുമൊക്കെ ചോദിക്കായിരുന്നു. ഇതിപ്പോൾ ഞാൻ 2-3 തവണ ചെന്ന് ചോദിച്ചു എന്താണ് ഫ്ലൈറ്റ് ഇല്ലാത്തത്. അപ്പോൾ പറഞ്ഞ് മൊറസ്ബിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല ഫ്ലൈറ്റ്, അവിടെ നിൽക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. വെയിറ്റ് ചെയ്യുന്നൊക്കെ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു. ഞാൻ മാത്രമേ ഇന്ന് ചോദിക്കുന്നുള്ളൂ, വേറെ ആരും ഒന്നും മിണ്ടല്ലോ. ഇവിടെ ഇവിടെ ഇങ്ങനെയാണ് സ്ഥിരമാണെന്ന്, ഇവരിങ്ങനെ ചോദ്യം ചെയ്യൽ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഇവിടെ ഇവിടുത്തെ ആൾക്കാരിങ്ങനെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. ആൾക്കാരങ്ങനെ ചോദ്യം ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല, അതൊക്കെ അറിയില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമ്മളിവിടെ കുത്തിരിക്കുകയാണ്, വേറെ വല്ല രാജ്യമായിപ്പോ, അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്ന് അടി ഉണ്ടാക്കായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഒരു കാര്യമൊന്നുമില്ല, ഫ്ലൈറ്റ് വന്നാലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്, ചെറിയ ഫ്ലൈറ്റാണ്, നോക്കട്ടെ. എനിക്കറിയില്ല ഇനി അതാണോ നമ്മുടെ നമുക്ക് പോകാൻ പറ്റുന്ന വണ്ടിയാണോ എന്ന് അറിയില്ല. ഇത് ഏതോ ഒരു നമ്മുടെ ഫ്ലൈറ്റാണോ എന്ന് അറിഞ്ഞൂടാ. എല്ലാവരും ഓടി കൂടിയിട്ടുണ്ട്, ഒന്ന് ചോദിച്ചോ. ആ അതന്നെ നമ്മുടെ ഫ്ലൈറ്റാ, ഭാഗ്യം. 181. ഓ സമയം 3 മണി കേട്ടാ. ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ കയറാൻ പോവാ. ഒരു ഉത്തരവാദിത്വമില്ലാത്ത കമ്പനി എയർ ന്യൂഗിനി, എപ്പോൾ വരുമെന്നോ എപ്പോൾ പോകുമെന്നോ യാതൊരു ഐഡിയ ആർക്കും ഇല്ല. എനിക്കാണെങ്കിൽ ഇത് കണ്ട എഴുതി തന്ന ഇതൊക്കെയാണ്, ഇതിനകത്ത് എത്ര മണിക്ക് പോകുമെന്നുള്ള സമയമൊന്നുമില്ല. കണ്ട നമുക്കപ്പോൾ കംപ്ലയിൻ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. കണ്ട ഹലോ, ഹായ് നാൻസി, ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്, ചെറിയൊരു ഫ്ലൈറ്റാണോ. അവസാനം വന്നു, കാത്തു കാത്തു നിന്ന് അവസാനം ഫ്ലൈറ്റിൽ കയറി. എൻ്റെ പൊന്നു, 7 മണിക്കൂറാണ് പോസ്റ്റ് അടിച്ചിരുന്നത്, 7 മണിക്കൂർ. ഇവിടെ ഇങ്ങനെ ഇത് സ്വാഭാവികമാണ്, ഇത് ഇങ്ങനെ അറിയാം, ഇങ്ങനെ സംഭവിക്കും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എടുത്തേക്കണം കേട്ടോ. നാളെ കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ് നമ്മുടെ. പിന്നെ ഇന്ന് പോകാൻ പറ്റില്ലെങ്കിൽ നമുക്ക് നാളെയെങ്കിലും പോകാലോ, അതുകൊണ്ട്. ഇതാണ് ഫ്ലൈറ്റ്. Suppose life jacket long you is select iga tutla rabajiya long give more win angane nammal flight inde ullile keri ende seat ang poragila 9c pacha avada vera arandakke keri irikkunnundu appo adondu ja appo air hostess vannittu dei ibidi irunnolla parney ivada aarum illa adivoli kanda enikku window seat kitti mattu window seat allayirunnu appo online check in cheyidondana njan ippi flight keri irikkunna innale check in cheyidu vachakkana online le illengi mikkaram book kanakkullayirunnu thonunu. അപ്പോൾ ഫ്ലൈറ്റ് ഇവിടുന്ന് എടുത്തു, ഇനി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ പോർട്ട് മോറസ്ബി എത്തും. അങ്ങനെ മണിക്കൂറുകൾ കാത്തിരുന്ന ശേഷം നമ്മൾ പറന്നു ഉയർന്നിരിക്കുകയാണ്. ഇതൊരു ചെറിയ വിമാനമാണ് കേട്ടോ, ഈ ദുർഘടമായ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ATS വിമാനമില്ലേ, അങ്ങനത്തെ വിമാനമുണ്ട്. അത് നല്ല കുലുക്കുണ്ട്, ഇപ്പോൾ താഴെ വീഴോ എന്ന് തോന്നുന്ന രീതിയിലാണ് പ്ലെയിന് പൊക്കോണ്ടിരിക്കുന്നത്. താഴെ ഫ്ലൈറ്റ് പൊങ്ങിയ എയർപോർട്ടും റൺവേ ഒക്കെ കാണാം. ദൂരെ വളഞ്ഞു വളഞ്ഞു ഒഴുകുന്ന ഒരു നദിയൊക്കെ കണ്ടോ, അതുപോലെ ആളുകളുടെ വീടൊക്കെയാണ് ഈ കാണുന്ന താഴെ ഭാഗത്ത് നോക്കുമ്പോൾ കാണുന്നത്. ഫുള്ള് പച്ചപ്പാണ് കേട്ടോ, എല്ലാ വനപ്രദേശങ്ങളാണ്. ഈ കാട്ടിൽ തന്നെയാണ് ആളുകളും താമസിക്കുന്നത്. കുറച്ച് നമ്മളങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഈ മേഘങ്ങളൊക്കെ വന്നിട്ട് കാഴ്ച മൊത്തം മറച്ചു കളഞ്ഞ്. ഇത് നോക്കി, ഈ വിമാനത്തിൻ്റെ ഫാന് കിടന്ന് കറങ്ങുന്ന നോക്കി. ഈ മേഘത്തിൻ്റെ ഇടയിൽ കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ വീണ്ടും പച്ചപ്പിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഈ പച്ചപ്പ് കാണുമ്പോൾ മനസ്സിന് ഒരു കുളിർമയാണ്, നല്ല രസമാണ് കാണാനായിട്ട്. ഏ ഇത് കണ്ട, നല്ല തിക്ക് ഫോറസ്റ്റ് ആണ്, ഒരു ഭാഗത്തു കൂടി നദി ഒഴുകുന്നുണ്ട്. നമ്മളങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നോക്കിയപ്പോൾ ദേ വിമാനത്തിൻ്റെ ടയറൊക്കെ ഊരി വരുന്നത്. ഞാൻ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ടയറ് വന്നപ്പോൾ മനസ്സിലായി നമ്മൾ ലാൻഡ് ചെയ്യാറായി. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ മൗണ്ട് ഹാഗണിൽ നിന്ന് പാപ്പാനുകുനിയുടെ തലസ്ഥാനമായിട്ടുള്ള പോർട്ട് മൊറസ്ബിയിലേക്ക് എത്തണം കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയത് ഇതേ സിറ്റിയിൽ തന്നെയായിരുന്നു, പക്ഷേ അത് ഗൊറോക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു. ഈ ഗൊറോക്ക എന്ന് പറയുന്നത് കിഴക്ക് ഹൈലാൻഡ് പ്രൊവിൻസ് ആണ്. നമ്മളിപ്പോൾ വന്നത് മൗണ്ട് ഹാഗണിൽ നിന്നാണ്. ഈ മൗണ്ട് ഹാഗ് എന്ന് പറയുന്നത് പടിഞ്ഞാറൻ ഹൈലാൻഡ് പ്രൊവിൻസ് ആണ്. ഇങ്ങോട്ട് പോകാനായിട്ട് റോഡൊന്നുമില്ല, റോഡ് മാർഗം പോകാനായിട്ട് ഒരു വഴിയില്ല. ഇതുപോലെ
വിമാനത്തിൽ പോകാം, അല്ലെങ്കിൽ കടൽ വഴി പോകണം. പിന്നെ ഇവിടെയുള്ള ആളുകൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, ഈ മലകളും കാടുകളൊക്കെ താണ്ടി ഒരാഴ്ച കൊണ്ട് അവർ നടന്നിട്ട് പോകും. അങ്ങനെ പോകുമ്പോൾ ഈ ഹൈലാൻഡിൽ നിന്നുള്ള കുറേ സാധനങ്ങളൊക്കെ കൂടി കൂടെ കൊണ്ടുപോകും. എന്നിട്ട് ഈ പോർട്ട് മൊറസ്ബി സിറ്റി കൊണ്ട് അത് വിൽക്കും, എന്നിട്ട് തിരിച്ച് ഫ്ലൈറ്റിന് വരും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വിമാനം പോർട്ട് മൊറസ്ബിയിൽ ലാൻഡ് ചെയ്യാണ്, ജാക്സൺസ് ഇന്റർനാഷണൽ എയർപോർട്ട് പോർട്ട് മൊറസ്ബി. ഒരു വിമാനം അതിന്റെ ടയറ് കുത്തി ലാൻഡ് ചെയ്യുന്നത്, അത് വിമാനത്തിലിരുന്ന് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. നല്ല കാഴ്ചയാണിത്. അങ്ങനെ ലാൻഡിങ് ഒക്കെ കഴിഞ്ഞു, ഫാനിന്റെ കറക്കമൊക്കെ നിന്നിട്ടാ, ഒരു ജീവനക്കാരൻ വന്നിട്ട് ആ ഫാൻ അങ്ങ് കെട്ടിവെച്ച്, ആരെങ്കിലും തലമുട്ടണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ ടയറിന് അടയം കൂടി വെച്ച്, ഇനി വിമാനം അനങ്ങൂല, അവിടെ നിൽക്കും. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു. 1.5 മണിക്കൂർ ഇട്ടാ, 1.5 മണിക്കൂർ എടുത്തു. ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ്. എടാ 4:30 3:15 എടുത്താണ് അവിടുന്ന്. അങ്ങനെ നമ്മുടെ ബാഗ് ദേ വരുന്നു, മൊത്തം ചെളിയായല്ല, അലമ്പായിട്ടുണ്ട്. ഷോ, കുഴപ്പമില്ല. ബാഗെടുത്തു, ഇവിടെ ബാഗെടുത്ത് പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം ഒരു ബോഡി മാസിൻ്റെ ഒപ്പം ഒരു സ്ലിപ്പുണ്ട്, അത് അതിനകത്തൊരു നമ്പറുണ്ട്. ആ നമ്പറും ഈ ബാഗിലെ നമ്പറും കൂടി ഒത്തു നോക്കും. അതായത് നമ്മുടെ തന്നെ ബാഗാണ് എടുത്തുകൊണ്ട് പോണേന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അത് നല്ലൊരു കാര്യമാണ്, അതെന്നാലും കൊള്ളാം. ഇതാണ് ഡൊമസ്റ്റിക് അറിയില്ലേ, നേരെ അപ്പുറത്താണ് അത് ഇൻ്റർനാഷണലാണ്. ഇൻ്റർനാഷണലും ഡൊമസ്റ്റിക് ഒക്കെ സെയിം ഏരിയ തന്നെയാണ്, രണ്ട് ഗേറ്റാണെന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. നമ്മളെ കാത്ത് ഒരാളവിടെ നിൽക്കുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, ഫോട്ടോ ഓക്കെ. ഇത് ഇതാരാന്നറിയാമോ? ഇത് നമ്മുടെ ഓക്കെ, നമ്മുടെ ഒരു മാത്യച്ചനുണ്ട്. അപ്പം മാത്യച്ചൻ പറഞ്ഞിട്ടാണ് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, രാവിലെ ഇറങ്ങിയതാണ് 7:00. ഇവിടെ എത്തുമ്പോൾ 5 മണി. 1.5 മണിക്കൂറത്തെ കാര്യം ഉണ്ടായിരുന്നല്ലോ ശരിക്കും പറഞ്ഞാൽ, ഒരു ദിവസം ഫുള്ളു പോയി ശരിക്കും. ഇന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ പോർട്ട് മോസി മൊത്തം കറങ്ങാൻ ഒരു ചേട്ടൻ്റെ ഒപ്പം പോകാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മൾ മാത്യച്ചനെ കാണുന്നുണ്ട്. മാത്യച്ചൻ ആണ് നമ്മൾ ഈ ടോണി ഓംബോ എന്നാണ് ചേട്ടൻ്റെ പേര്. ഓക്കെ, മാത്യച്ചൻ പറഞ്ഞു വിട്ടതാണ് നമ്മൾ പിക്ക് ചെയ്യാനും ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വണ്ടിയായിട്ട് വന്നതാണ്. മാത്യച്ചൻ്റെ അവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ അടിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് പറയാം. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട ശേഷം നമ്മൾ അച്ഛൻ്റെ അങ്ങോട് പോകും. അവിടെ തന്നെ നിന്ന് താമസം. ഇവിടുത്തെ കാറൊക്കെ നോക്കി, നൈസാണല്ലോ, നല്ല കളർഫുൾ കാറ്. നേരെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടോ വെൽക്കം ടു പോർട്ട് മോസ്ബി എന്നാണ് എഴുതി വെച്ചേക്കണം. പോർട്ട് മോസ്ബി ആണ് നമ്മളുടെ പാപ്പാനുകയുടെ ക്യാപിറ്റൽ സിറ്റി. നല്ല അടിപൊളി റോഡൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ. വണ്ടികൾ അങ്ങനെ തിക്കുന്നവർക്കും വലിയ ബഹളമൊന്നുമില്ല, കണ്ടോ, കുറച്ച് വണ്ടികളൊക്കെ ഉള്ളൂ. ആ, ഞാൻ നേരത്തെ പറഞ്ഞ ബോർഡ് ദേ കാണുന്നത് കണ്ടോ, വെൽക്കം ടു പോർട്ട് മോസ്ബി കണ്ടാ. വാവോ, ഇത് കണ്ടാ നേരെ മുമ്പിൽ കാണുന്നതാണ് ഇവിടുത്തെ പാർലമെൻറ്റ്, നാഷണൽ പാർലമെൻറ്റ് കണ്ടാ. ഇതാണ്ട് ഇതിൻ്റെ എൻട്രി, നാഷണൽ പാർലമെൻറ്റ് കണ്ടാ. അങ്ങോട്ടേക്ക് പോകാനുള്ള എൻട്രി. ഇത് നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ സുപ്രീം കോടതി കണ്ടാ, ഇവിടുത്തെ സുപ്രീം കോടതിയാണ് കാണുക. ഇവിടെ ഇതിന് നാഷണൽ കോർട്ട് എന്നാണ് കേട്ടോ പറയണം. ഈ ഭാഗത്തെ കുറേ എംബസികളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് ചൈനയുടെ എംബസിയാണ്, ചൈനീസ് ഫ്ലാഗ് ഒക്കെ ഉണ്ട്. അതെ, ചൈനീസ് എംബസി. ഇത് ജാപ്പനീസ് എംബസി. നമുക്ക് ഈ ചേട്ടൻ എല്ലാം ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുതരാട്ടോ. ഇതാണ് ഇവിടുത്തെ ജപ്പാൻ എംബസി. ഓസ്ട്രേലിയൻ ഹൈ കമ്മീഷൻ. ഇതാണ് ഓസ്ട്രേലിയൻ ഹൈ കമ്മീഷൻ. ഇതേ ഈ കാണുന്നുണ്ടോ, ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. നമ്മൾ ഏകദേശം വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രധാന ബസ്. വലിയ വലിയ ബസ്സൊന്നും ഇവിടെ ഇല്ല. ഈ കാണുന്ന മിനി ബസ് പോലത്തെ ബസ്സുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ കയറാനായിട്ട് ആളുകളൊക്കെ ഓടുന്നു. ഇതേ നേരെ മുമ്പിൽ പോകുന്ന മഞ്ഞ ബോർഡ് വെച്ചത് ഇവിടുത്തെ ടാക്സിയാണ്, കരൈ ടാക്സി സർവീസ് എഴുതിയിട്ടുണ്ട്. ഇതുണ്ടോ, പിള്ളേര് ഫുട്ബോൾ കളിക്കുന്നതാണോ എന്തെങ്കിലും ട്രെയിനിങ് ആണോ? എന്തോ ട്രെയിനിങ്ങാണ്, ഫുട്ബോൾ കളിയല്ല. ആ, ഫുട്ബോൾ കളി അപ്പുറമൊക്കെ നടക്കുന്നുണ്ട്. ഇതും ചെറിയൊരു ബസ് സ്റ്റോപ്പാണെന്ന് തോന്നുന്നു. ഏ, ഇവിടെ എന്തോ ട്രെയിനിങ് ആണോ? ഇത് കണ്ടോ, പുഷപ്പ് ഒക്കെ എടുക്കുന്നുണ്ട്. മിലിറ്ററിയിലോട്ടുള്ള വല്ല പരിപാടിയാണോന്ന് അറിഞ്ഞൂടാ. ഇവർ ഇവർ പൈസ ഒക്കെ മേടിക്കണ്ടല്ലോ. അത് എറിയൊന്നൊക്കെയാണ്. ഇത് ആക്ച്വലി ഫുട്ബോൾ കളി അല്ലട്ടോ, ഇവരുടെ പ്രധാന ഗെയിം റബ്ബിയാണ്. ഞാൻ വിചാരിച്ച ഫുട്ബോളാണ്, അങ്ങനെയല്ല. റബ്ബി എന്ന് പറയുന്നത് മറ്റേ ബോള് കൈകൊണ്ട് പിടിച്ചോണ്ട് ഓടുന്ന ടൈപ്പ് കളിയാണ്.
ഇവിടുത്തെ ഭയങ്കര നമ്മുടെ നാട്ടിലെ ക്രിക്കറ്റ് എന്താണോ അതേപോലത്തെ സ്പിരിറ്റാണ് ഇവിടുത്തെ റബ്ബി കളി എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ മെയിൻ ഗെയിമാണ് ഈ എസ് പി എന്ന് പറയുന്നത്, സൗത്ത് പസഫിക്കിന്റെ ഷോർട്ട് ഫോമാണ്. ഞാനിത് കുറെ കണ്ടായിരുന്നു, അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പൊ അതാണ് സംഭവം, സൗത്ത് പസഫിക്. ഈ കാണുന്ന ഗ്രൗണ്ടിലും പിള്ളേര് കളിച്ചോണ്ടിരിക്കുന്നത് റബ്ബിയാ. എനിക്കൊണ്ട് അതിന്റെ ട്രെയിനിങ് എന്തോ സംഭവമൊക്കെ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. റബ്ബി കളിയാണ് ഇവിടുത്തെ മെയിൻ ഗെയിമാണ്, ഭയങ്കര സ്പിരിറ്റ് ഉള്ള സംഭവമാണ്. നമ്മുടെ ക്രിക്കറ്റ് കളി പോലെ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ പിള്ളേര് മൊത്തം ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണാം. അതുപോലെ ഈ കാണുന്നുണ്ടോ, ഇത് ഇവിടുത്തെ ഒരു സ്റ്റേഡിയം ആണ്. പ്രധാനമായിട്ടും ഈ പറയുന്ന റബ്ബി കളിക്കുന്ന സ്റ്റേഡിയം ആണ്. അതിന്റെ പുറത്തുള്ള മതിൽ മൊത്തം പെയിന്റ് ഒക്കെ അടിച്ച് നല്ല വൃത്തി നല്ല ഭംഗിയിട്ടാണ്. നമ്മളിപ്പോ എത്തിയിരിക്കണ തീരത്തോട്ട് എത്തി, കടൽ കാണാം. ഈ കടലിന്റെ നേരെ അപ്പുറത്ത് എന്താ സംഭവം എന്ന് പറയാമോ, അപ്പുറത്തെ കര എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. അതായത് ഓസ്ട്രേലിയയുടെ ക്യൂൻസ്ലാൻഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ, ഓസ്ട്രേലിയയുടെ നോർത്ത് ഭാഗം, അതാണ് അപ്പുറത്തെ കര. അതുപോലെ നേരെ മുമ്പിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, അത് എപ്പക്കിന്റെ ബിൽഡിംഗ്, അതായത് ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷന്റെ ബിൽഡിംഗ് ആണ് നേരെ മുമ്പിൽ കാണുന്നത്. ഈ ബിൽഡിംഗ് ഒക്കെ നല്ല ഭംഗിയില കാണാനായിട്ട്, ഡിസൈൻ ഒക്കെ കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ. ബി എസ് പി എന്ന് പറയുന്ന ഇവിടുത്തെ ബാങ്ക്, ഇവിടുത്തെ മെയിൻ ഒരു ബാങ്ക് ആണ് ബി എസ് പി. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടോ വെള്ള കളറിലെ, ഇത് പഴയ പോസ്റ്റ് ഓഫീസാണ്. ഇതിനകത്ത് ഇയർ ചോദിച്ചിട്ടുണ്ട് 1928 മുതലുള്ള പഴയ പോസ്റ്റ് ഓഫീസാണ് ഇവിടുത്തെ. ഇത് ഇപ്പോഴും പോസ്റ്റ് ഓഫീസ് തന്നെയാണ് കേട്ടോ. ഈ പോസ്റ്റ് ഓഫീസിന്റെ പുറകെ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് ഇവിടുത്തെ സെൻട്രൽ ബാങ്ക്, ബാങ്ക് ഓഫ് പപ്പാ ന്യൂ ഗിനി. ഇതൊക്കെ അപ്പുറത്തേക്ക് പോകാനുള്ള നടപ്പാതൊക്കെ അടിപൊളി. ആ ബിൽഡിങ്ങിന്ന് ഈ ബിൽഡിങ്ങിലോട്ട് നമുക്ക് പോവാം. നിറച്ച് ഓഫീസ് ബിൽഡിങ്സ് ഒക്കെയാണ് ഈ കാണുന്നത്, വലിയ വലിയ അമ്പരചുംബിയൊക്കെ കാണാം. നമ്മൾ നേരത്തെ സഞ്ചരിച്ച വഴിയിലോട്ട് തന്നെ നമ്മൾ വീണ്ടും വരികയാണ്. നേരെ മുമ്പിൽ കടൽ കാണാം, അത് എല്ലാ ബീച്ച് എന്ന് പറയും. ഇവിടുത്തെ ബീച്ചാണ് മെയിൻ ബീച്ച് ഏരിയ ആണ് എല്ലാ ബീച്ച് എന്നാണ് എൻ്റെ പേര്. നേരെ അപ്പുറത്ത് എന്താണെന്ന് അറിയാമോ, ഓസ്ട്രേലിയ അപ്പുറത്തെ കര. നമ്മൾ ജസ്റ്റ് ഈ ബീച്ചിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുകയാണ്. നല്ല രസമുണ്ട് ഇവിടെ. അമേസിംഗ് പോർട്ട് മൊറസ്ബി എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ നിന്ന് നല്ലൊരു ഫോട്ടോ കച്ചാം. കുറേ കാണുന്നത് എപ്പക്കിൻ്റെ ബിൽഡിങ് കാണാം. അടിപൊളി ബീച്ചാണ് ഇവിടെ, നല്ല വൃത്തിയാണ്, അടിപൊളി ബീച്ചാണ്. നല്ല കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് എല്ലാം ഇവിടെ. ഈ ബീച്ചിൽ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ബീച്ച് കണ്ട എന്തൊരു വൃത്തിയാ നോക്കിയേ, എന്തെങ്കിലും തരത്തിൽ വേസ്റ്റ് ഉണ്ടാ നോക്കി, അടിപൊളി അല്ല വൃത്തിയുള്ള ബീച്ച്. സംഭവം ദാരിദ്ര്യം പിടിച്ച നാടാണെന്നൊക്കെ പറഞ്ഞാലും നമുക്കൊക്കെ ഒരുപാട് കണ്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ബീച്ചിൽ കുറെ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്, നമുക്ക് കണ്ടു നോക്കാം. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, നിറച്ച ആളുകളാണ് ഇവിടെ. നല്ല കാറ്റാണ്, വൈകുന്നേരം ഇപ്പോൾ ഒരു 6 ആകുന്നു. അപ്പുറ സൈഡ് ഒരു ഐലൻഡ് ഒക്കെ കാണാം. ഈ സൈഡ് കുറെ അടിപൊളി മലയൊക്കെ, നല്ല പച്ചപ്പുള്ള മലകൾ, നല്ല ഭംഗിയാണ്. പാപ്പാ ന്യൂഗിനിയിലെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദമാണ് റഗ്ബി എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ ഒരു ദേശീയ കായിക വിനോദവും ഇവരുടെ ഒരു സംസ്കാരത്തിന്റെ പ്രധാന ഭാഗം കൂടിയാണ് ഈ റബ്ബി കളി. 20 താഴെയുള്ള ജനസംഖ്യയിലെ 50% പേരും ഇവിടെ റബ്ബി കളിക്കുന്നുണ്ട്. 2010 പാപ്പാ ന്യൂഗിനിയിലെ എല്ലാ സ്കൂളുകളിലും ഈ ഒരു കായിക വിനോദം പാഠ്യപദ്ധതിയുടെ നിർബന്ധിത ഭാഗമാണ്. നിലവിലെ 8520 രജിസ്റ്റർ ചെയ്ത കളിക്കാരും 57 ക്ലബുകളും ഇവിടെയുണ്ട്. കുമുൾസ് എന്നറിയപ്പെടുന്ന പാപ്പാനുഗുനിലെ ദേശീയ റബ്ബി ലീഗ് ടീം 2023 സെപ്റ്റംബർ വരെ ലോക റാങ്കിങ്ങിൽ 6 സ്ഥാനത്താണ്. ടീം സാധാരണയായിട്ട് ഓസ്ട്രേലിയൻ ദേശീയ റബ്ബി ടീമിനെതിരായിട്ട് ഓരോ വർഷവും ഈ പോർട്ട് മൊറസ്ബിയിൽ കളിക്കാറുണ്ട്. ഇത് വളരെ ജനപ്രിയമായ മത്സരമായതുകൊണ്ട് തന്നെ ഈ കളി നടക്കുന്ന സമയത്ത് ഈ സ്റ്റേഡിയം മുഴുവനും 1000 ആളുകൾ വന്നെന്നറിയും. അതുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ടിലോട്ട് പ്രവേശിക്കാനായിട്ട് സാധിക്കാതെയും ആളുകൾ ഈ മത്സരം കാണാൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയുടെ മുകളിലും മരത്തിന്റെ മുകളിലൊക്കെ കയറി നിന്ന് ആളുകൾ കളി കാണും. ഇങ്ങനെ ആളുകൾ കൂടി കളി കാണാൻ പറ്റാത്തതിന്റെ പേരിൽ ഇവിടെ കലാപം വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പാപ്പാ ന്യൂഗിനിയിലെ ഈ റബ്ബി കളി ഇവരുടെ ജീവിതത്തിലെ തന്നെ അല്ലെങ്കിൽ ഈ രാജ്യത്തിനെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല. അതായത് ഈ രാജ്യം ഒരുപാട് കുറ്റകൃത്യങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ്. മോഷണവും പിടിച്ചുപറയും തട്ടിക്കൊണ്ടുപോകലും കൊലപാതകങ്ങളും അന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും കലാപങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു റബ്ബി കളി പ്രചാരമായപ്പോൾ സംഭവിച്ച ഒരു മാറ്റത്തിനെ കുറിച്ചും കൂടി പറയണം. അതായത് ഈ റബ്ബി കളി ഇവിടുത്തെ യുദ്ധത്തിന് പകരമായിട്ടുള്ള
സംവിധാനമാണ് എന്നൊരു വിശേഷണമുണ്ട്. ആളുകൾ ചുരുങ്ങിയ ഉപജീവന നിലവാരത്തിൽ ജീവിക്കുന്ന ഈ ഒരു രാജ്യത്ത് എല്ലാ ജീവിത മേഖലകളിലും നല്ലൊരു സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഗെയിമിന് സാധിക്കുന്നുണ്ട്. രാജ്യത്തെ 800 വ്യത്യസ്ത ഗോത്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനായിട്ടും ഈ റബ്ബുകളി കാരണം സാധിക്കുന്നുണ്ട്. ആളുകൾക്ക് ഈ ഗെയിമിനോടും അതിൻ്റെ മത്സരങ്ങളോടുള്ള ആവേശം കാരണം മറ്റ് കുറ്റകൃത്യങ്ങളിലോട്ടൊന്നും പോകാതെ ആളുകൾ ഈ ഒരു ഗെയിമിൽ ലയിച്ച് അവർ ആസ്വദിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ റബ്ബുകളി ഇവിടുത്തെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പാപ്പാനുഗിനില് ഈ റബ്ബുകളി മാത്രമല്ല ഫുട്ബോളും ക്രിക്കറ്റും വോളിബോളും ബാസ്കറ്റ്ബോളും എല്ലാം ഉണ്ട്. ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും സ്വാധീനം ഉണ്ടായിരുന്ന പാപ്പുവ മേഖലയിലും ക്രിക്കറ്റ് പരമ്പരാഗതമായിട്ട് ഏറ്റവും പ്രചാരമുള്ള ഒരു ഗെയിം തന്നെയാണ് കേട്ടോ. ക്രിക്കറ്റില് ലോക 2020 റാങ്കിങ്ങിൽ 18 സ്ഥാനത്താണ് പാപ്പാനുഗിനി. അതുപോലെ 50 ഏകദിന ക്രിക്കറ്റില് 19 സ്ഥാനത്തും അതുപോലെ തന്നെ U19 ലോകകപ്പില് 14 സ്ഥാനത്തുമാണ് പാപ്പാനുഗിനി. 2014 നവംബർ 8 ഏകദിന അന്തർദേശീയ പദവി ലഭിച്ചതിന് ശേഷം പാപ്പാനുഗിനി ആദ്യ ഏകദിന മത്സരത്തിൽ തന്നെ ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തി ചരിത്രം സൃഷ്ടിച്ചു. അതുപോലെ തന്നെ 2013-14 ലോക 2020 ചാമ്പ്യൻഷിപ്പിൽ പാപ്പാനുഗിനി ബറാമുണ്ടീസ് എന്നറിയപ്പെടുന്ന ദേശീയ ടീം 2013 February നടന്ന ഈസ്റ്റ് ഏഷ്യ പസഫിക് യോഗ്യതാ സോൺ മത്സരത്തിൽ വനുവാട്ടു എന്ന് പറയുന്ന ഒരു ഓഷ്യാന രാജ്യമുണ്ട്, അവരെ ഫൈനലിൽ പരാജയപ്പെടുത്തി. അതുപോലെ 2013 November നടന്ന ലോക യോഗ്യതാ മത്സരത്തിൽ ഈ പാപ്പാനുഗിനി ഉയർന്ന റാങ്കുള്ള രാജ്യങ്ങളായ കെനിയയെയും നെതർലാൻഡിനെയും തോൽപ്പിച്ചു. 2019 October ICC 2020 ലോകകപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിലും ഈ പാപ്പാനുഗിനിയിൽ നിന്നുള്ള ടീമുകൾ മത്സരിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് അമേരിക്കൻ എംബസിയാണ് ഇവിടുത്തെ കണ്ടോ. അതുപോലെ ഈ മലയുടെ മുകളിൽ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, അതെ എവിടെ ഈ കാണണ, ഈ കാണാം കണ്ടോ. അതെന്താ സംഭവം അറിയാമോ, ഇവിടുത്തെ ഗവർണർ ജനറലാണ്, ആ ഗവർണർ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ബ്രിട്ടീഷ് ക്യൂനെയാണ്, ബ്രിട്ടീഷ് രാജ്ഞിനെ. നമ്മളെ ഇപ്പൊ വന്നിരിക്കുന്ന എവിടെയെന്ന് അറിയാമോ, ഇവിടെ എഴുതിയേക്കണെന്ന് വായിച്ചോട്ടോ, അതെ സൗത്ത് ഇന്ത്യൻ ഫുഡ് അത് സ്പൈസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ. ആക്ച്വലി സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ, ഗേറ്റൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും, അങ്ങനെ വഴി പോണവർ എല്ലാവരും വന്ന് കയറില്ല, അതുകൊണ്ട് നമുക്കൊരു സേഫ്റ്റി ഉണ്ട്. എന്നാലും നമ്മുടെ കയ്യിലിരിക്കുന്ന മെയിൻ എൻ്റെ പ്രധാന ബാഗ് ഞാൻ കയ്യിലെടുത്തു, കാരണം വെറുതെ ഇതിനെ റിസ്ക് എടുക്കണം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പൈസ് റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെടാ. ഇവിടെ ഫിഷിൻ്റെ തല തൊട്ട് ഫിഷ് കറി, ഇത് ലാമ്പാണ്, ചിക്കൻ കറി, പിന്നെ വട, ഉഴുന്നുവട, ഇഡ്ഡലി, അങ്ങനെ എല്ലാ സംഭവം ഉണ്ട്. ബിരിയാണി വരെ ഉണ്ട് മോനെ, അടിപൊളി. ഞാൻ കുറച്ച് ചോറ് പറഞ്ഞേ, പച്ചരിയാണ്, ചോറും കുറച്ച് മട്ടനും ഒരു ചിക്കൻ ഫ്രൈയും പറഞ്ഞ്, അതാണ് ഞാൻ കഴിക്കുന്നത്. വിശന്നിട്ടല്ല, രാവിലെ തൊട്ടൊന്നും കഴിക്കാണ്ടിരിക്കുകയാണ്. ഈ റെസ്റ്റോറൻറ്റേ തമിഴ്നാട്ടുകാരെ നടത്തണേ, രാമേശ്വരത്തു നിന്നുള്ള രണ്ടുപേരാണ് അവിടെ സ്റ്റാഫായിട്ട് നിൽക്കുന്നത്. ഓണർ ആരാ എനിക്കറിയില്ല, അവരാണ് നടത്തുന്നത്. സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, വടയും സാഫാറും ഒക്കെ കിട്ടും. പാപ്പുകാരെങ്കിലും നാളെ ഉച്ചയ്ക്ക് ഇവിടെ വരാം. നമ്മൾ ഇന്ന് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ, അത് ഈ മോസ്ബി നിന്ന് സിറ്റിയിൽ നിന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട്. നമ്മുടെ മാത്യച്ചൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്, അവിടെയാണ് ഞാൻ താമസിക്കണം. പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കൊരു ഹിൽ ഏരിയയിലോട്ടാണ് പോകുന്നത്, ഒരു മലയൊക്കെ കയറാനുണ്ട്. നമ്മുടെ വണ്ടിയുടെ വെട്ടം മാത്രമേ ഉള്ളൂ, ഒരാക്കൂരിട്ട് വഴിയിലൊന്നും ഒരു മനുഷ്യനുമില്ല, അങ്ങനത്തെ സ്ഥലമാണ്. അപ്പോൾ നമ്മളൊരു ഒരു ഹിൽ ഏരിയയിലോട്ടാണ് പോകുന്നത്, മലയൊക്കെ കയറി നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തിരിച്ചു വരുമ്പോൾ എല്ലാം കാണിച്ചാലോ ഈ റൂട്ടൊക്കെ. നല്ല ഹെവി ഹെയർപ്പിനൊക്കെ കയറിയാണ് നമ്മൾ യാത്ര ചെയ്യണം, സൈഡിൽ കൊക്കയാണ്, ഇപ്പുറത്ത് വലിയ മലയും സൈഡിൽ കൊക്കയാണ്, അങ്ങനത്തെ വഴിയാണ്. പകൽ വരുമ്പോൾ കാണിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമൊക്കെ ഞാൻ നാളെ കാണിച്ചുതരാം, നാളെ ഈ ഭാഗത്ത് കുറച്ച് കറങ്ങുന്നുണ്ട്, ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാമോ, 8 മണി. ഓക്കെ, നന്ദി.